നമസ്കാരം ദിശ പി എസ് സിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഞാൻ അഖിൽ റാവ് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ ട്രെൻഡിംഗ് മേഖലയാണ് കറണ്ട് അഫയേഴ്സ് എന്ന മേഖല ഇനി വരുന്ന പരീക്ഷകൾക്ക് മികച്ച റാങ്ക് നേടിയെടുക്കണമെങ്കിൽ ഉറപ്പായും നാം ഓരോരുത്തരും കറണ്ട് അഫയേഴ്സ് എന്ന മേഖല വിശദമായി വിലയിരുത്തുകയും അതിൽ നിന്നുള്ള ഓരോ ചോദ്യങ്ങളും കൃത്യമായി പഠിച്ചിരിക്കുകയും വേണം എങ്കിൽ മാത്രമേ ഒരു ഉദ്യോഗാർത്ഥിക്ക് അവസാന റാങ്ക് ലിസ്റ്റിൽ വ്യക്തമായ ഒരു റാങ്കോട് കൂടി ഒരു മികച്ച വിജയം കൈവരിക്കുവാൻ കഴിയുകയുള്ളൂ ഇതിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും അടുത്തായി പി നടത്താൻ പോകുന്ന പരീക്ഷ ജൂലൈ പത്താം തീയതി നടക്കാൻ പോകുന്ന ഡ്രൈവർ എക്സാം ആണ് അതിനുശേഷം കേരള പി എസ് നടത്തുവാൻ പോകുന്ന ടെൻത്ത് മെയിൻസ് എൽ ജി എസ് മെയിൻസ് കൂടാതെ ഡിഗ്രി നിലവാരം പ്രാഥമിക പരീക്ഷകൾ എന്നിവയ്ക്കെല്ലാം നമുക്ക് ഈ കറണ്ട് അഫയേഴ്സ് മേഖലകൾ ഉപയോഗപ്രദമാകുന്നതാണ് വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുക ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം പ്രിയ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ദയവായി നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കുക ഒന്നാമത്തെ ചോദ്യം വൺ ഫാമിലി വൺ ജോബ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഇന്ത്യയിൽ വൺ ഫാമിലി വൺ ജോബ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് അതിൻ്റെ ശരിയായ ഉത്തരം സിക്കിം എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം അടൽ സേതു പാലം ഏത് നദിയിലാണ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക അടൽ സേതു പാലം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശരിയായ ഉത്തരം മണ്ടോവി മണ്ടോവി നദിയിലാണ് അടൽ സേതു പാലം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം പതിനാലാം ധനകാര്യ കമ്മീഷണർ ആര് വളരെയധികം പരീക്ഷകൾക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് പതിനാലാം ധനകാര്യ കമ്മീഷണർ ആരാണ് ശരിയായ ഉത്തരം വൈ വി റെഡ്ഡി പതിനാലാം ധനകാര്യ കമ്മീഷണർ വൈ വി റെഡ്ഡി അടുത്ത ചോദ്യം നിലവിലത്തെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷണർ പരീക്ഷകൾക്ക് ചോദിക്കുവാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷണർ എൻ കെ സിംഗ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷണർ എൻ കെ സിംഗ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഭൗമ സൂചിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള കേന്ദ്രം ആരംഭിച്ച സ്ഥലം ചോദ്യം ആവർത്തിക്കുകയാണ് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക ഇന്ത്യയിൽ ആദ്യമായി ൂചിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള കേന്ദ്രം ആരംഭിച്ച സ്ഥലം ശരിയായ ഉത്തരം ഡംബോളിൻ വിമാനത്താവളം ഗോവ ഡംബോളിൻ വിമാനത്താവളം ഗോവ ഇവിടെ ഒരു ജി കെ ചോദ്യം കൂടി പഠിക്കാം ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് ഡംബോളിൻ അടുത്ത ചോദ്യം ബി സി സി ഐയുടെ ആദ്യ ഓംബുഡ്സ്മാൻ ആര്യൻ മറ്റൊരു നല്ല ചോദ്യമാണ് ആദ്യ മാൻ ആരാണ് ശരിയായ ഉത്തരം ജസ്റ്റിസ് ഡി കെ ജെയിൻ ജസ്റ്റിസ് ഡി കെ ജെയിൻ ആണ് ബി സി സിയുടെ ആദ്യ ഓംബുഡ്സ്മാൻ അടുത്ത ചോദ്യം കോമൺവെൽത്ത് ലേണിങ് ഗുഡ്വിൽ അംബാസിഡർ ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് കോമൺവെൽത്ത് ലേണിങ് ഗുഡ്വിൽ ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് ശരിയായ ഉത്തരം കാർത്തിയായനി അമ്മ ഈ വാർത്ത നിങ്ങൾ പലരും കേട്ട് കാണും കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ് വിൽ അംബാസിഡറായി തെരഞ്ഞെടുത്തത് കാർത്തിയായനി അമ്മയെയാണ് അടുത്ത ചോദ്യം മുഖ്യമന്ത്രി വൃദ്ധ പെൻഷൻ യോജന ആരംഭിച്ച സംസ്ഥാനം ചോദ്യം ഇങ്ങനെയാണ് മുഖ്യമന്ത്രി വൃദ്ധ പെൻഷൻ യോജന ആരംഭിച്ച സംസ്ഥാനം ശരിയായ ഉത്തരം ബീഹാർ ബീഹാർ സംസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി വൃദ്ധ പെൻഷൻ യോജന ആരംഭിച്ചത് അടുത്ത ചോദ്യം അഗസ്ത്യാർ കൂടം കീഴടക്കിയ ആദ്യ വനിതയാര് അഗസ്ത്യാർ കൂടം കീഴടക്കിയ ആദ്യ വനിത ശരിയായ ഉത്തരം ധന്യ സനലാണ് അഗസ്ത്യാർ കൂടം കീഴടക്കിയ ആദ്യ വനിത ദയവായി എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികളും മുഴുവൻ ചോദ്യങ്ങളും എഴുതിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സമയം ലഭിക്കുന്ന അവസരത്തിൽ വീണ്ടും ഈ ശബ്ദം ആവർത്തിച്ച് കേൾക്കുക അതിലൂടെ നമുക്ക് ആനുകാലികവുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ ചോദ്യങ്ങൾ ഓരോ ക്ലാസ്സുകളിലായി പഠിച്ചു തീർക്കുവാൻ കഴിയുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടിയുടെ പേര് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടിയുടെ പേര് ശരിയായ ഉത്തരം തേജസ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടിയുടെ പേരാണ് തേജസ് തേജസ് യാത്ര നടത്തുന്നത് ലക്നൗ മുതൽ ഡൽഹി വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടിയുടെ പേര് തേജസ് എന്നതാണ് തേജസ് യാത്ര നടത്തുന്നത് ലക്നൗ മുതൽ ഡൽഹി വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് എവിടം മുതൽ എവിടം വരെ എന്ന് ചോദിച്ചാൽ ഉത്തരം ലക്നൗ മുതൽ ഡൽഹി വരെ എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ശരിയായ ഉത്തരം ഡൽഹി മുതൽ വാരണാസി വരെ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി മുതൽ വാരണാസി വരെയാണ് അടുത്ത ചോദ്യം പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്ന പേര് അതിന്റെ ശരിയായ ഉത്തരം ഓപ്പറേഷൻ വളരെ ശ്രദ്ധാപൂർവം ഈ ഒരു ഉത്തരം പഠിക്കുക ഓപ്പറേഷൻ ബന്ദർ പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബന്ദർ ഓപ്പറേഷൻ ബന്ദർ പുൽവാമ ഭീകര ആക്രമണവുമായി ബന്ധപ്പെടുന്നു അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ ആര് പി എസ് സി ഒട്ടനവധി പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ് വരുന്ന പരീക്ഷകൾക്കും കൃത്യമായി ചോദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ ആദ്യ ലോക്പാൽ ആര് ശരിയായ ഉത്തരം പിനാകി ചന്ദ്രഘോഷ് ഇന്ത്യയുടെ ആദ്യ ലോക്പാൽ ആണ് പിനാകി ചന്ദ്രഘോഷ് അടുത്ത ചോദ്യം ഗോവയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആര് ഗോവയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആര് ശരിയായ ഉത്തരം പ്രമോദ് സാവന്ത് ഗോവയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പ്രമോദ് സാവന്ത് അടുത്ത ചോദ്യം ദക്ഷിണ തീര റെയിൽവേയുടെ ആസ്ഥാനം വരുന്ന പരീക്ഷകൾക്ക് കൃത്യമായി ചോദിക്കുവാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് ദക്ഷിണ തീര റെയിൽവേയുടെ ആസ്ഥാനം ദക്ഷിണ തീര റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണം ദക്ഷിണ തീര റെയിൽവേയുടെ ആസ്ഥാനമാണ് വിശാഖപട്ടണം ഇന്ത്യയിലെ പുതിയ റെയിൽവേ സോണുകളിൽ ഒന്നാണ് തീര റെയിൽവേ ദക്ഷിണ തീര റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണം അടുത്ത ചോദ്യം സ്വച്ച് സർവേക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും വൃത്തി കൂടിയ നഗരം സ്വച്ച് സർവേക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും വൃത്തി കൂടിയ നഗരം ശരിയായ ഉത്തരം ഇൻഡോർ എന്നതാണ് സ്വച്ച് സർവേക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും വൃത്തി കൂടിയ നഗരമാണ് ഇൻഡോർ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള സിംഗിൾ എമർജൻസി നമ്പർ എത്ര നിങ്ങളിൽ പലർക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമായിരിക്കും ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള സിംഗിൾ എമർജൻസി നമ്പർ എത്ര ശരിയായ ഉത്തരം നൂറ്റി പന്ത്രണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള സിംഗിൾ എമർജൻസി നമ്പർ ആണ് നൂറ്റി പന്ത്രണ്ട് അടുത്ത ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ് ശരിയായ ഉത്തരം സിറിയക് ജോസഫ് കേരളത്തിലെ ഇപ്പോഴത്തെ ലോകായുക്തയാണ് സിറിയക് ജോസഫ് അടുത്ത ചോദ്യം പരിചയപ്പെടാം ചോദ്യം എങ്ങനെയാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്ത് ചോദ്യം ചെന്നൈ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്ത് ശരിയായ ഉത്തരം എം ജി ആർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നതാണ് ശരിയായ ഉത്തരം ചെന്നൈ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എം ജി ആർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പ്രിയ ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് ഈ ശബ്ദം ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കുന്ന അവസരത്തിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന അവസരത്തിൽ പോലും നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അത്തരത്തിൽ നമുക്ക് എല്ലാ സമയവും പഠനത്തിനായി ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുന്നതാണ് അടുത്ത ചോദ്യം ഐ എസ് ഒ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ശരിയായ ഉത്തരം തിരുവനന്തപുരം എന്നതാണ് ഐ എസ് ഒ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം അടുത്ത ചോദ്യം കേരളത്തിൽ ഗോത്ര സാംസ്കാരിക സമുച്ചയം സ്ഥാപിക്കുന്ന ജില്ല കേരളത്തിൽ ഗോത്ര സാംസ്കാരിക സമുച്ചയം സ്ഥാപിക്കുന്ന ജില്ലയാണ് എറണാകുളം ചോദ്യം കേരളത്തിൽ ഗോത്ര സാംസ്കാരിക സമുച്ചയം സ്ഥാപിക്കുന്ന ജില്ല ജില്ലയേത് ശരിയായ ഉത്തരം എറണാകുളം അടുത്ത ചോദ്യം പരിചയപ്പെടാം തമിഴ്നാട്ടിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആര് തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആര് ശരിയായ ഉത്തരം എം കെ സ്റ്റാലിൻ ഈ വാർത്ത നിങ്ങളെല്ലാവരും ഈ അടുത്ത് അറിഞ്ഞു കാണും എം കെ സ്റ്റാലിനാണ് തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടുത്ത ചോദ്യം വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് റാണി അബാക്ക ഫോഴ്സിന് തുടക്കമിട്ട ഇന്ത്യൻ സംസ്ഥാനം റാണി അബാക്ക ഫോഴ്സിന് തുടക്കമിട്ട ഇന്ത്യൻ സംസ്ഥാനം കർണാടകം റാണി അബാക്ക ഫോഴ്സിന് തുടക്കമിട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടകം അടുത്ത ചോദ്യം ഗെയിം ചേഞ്ചർ ആരുടെ ആത്മകഥയാണ് ചോദ്യം എങ്ങനെയാണ് ഗെയിം ചേഞ്ചർ ആരുടെ ആത്മക ആത്മകഥയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായ ഷാഹിദ് അഫ്രീദിയാണ് ശരിയായ ഉത്തരം ഗെയിം ചേഞ്ചർ ആരുടെ ആത്മകഥയാണ് ശരിയായ ഉത്തരം ഷാഹിദ് അഫ്രീദി അടുത്ത ചോദ്യം ലോകത്തിൽ ആദ്യമായി കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ചോദിക്കുവാൻ വളരെയധികം സാധ്യതയുള്ള ചോദ്യമാണ് ലോകത്തിൽ ആദ്യമായി കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ശരിയായ ഉത്തരം ബ്രിട്ടൻ ലോകത്തിൽ ആദ്യമായി കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ബ്രിട്ടൻ അടുത്ത ചോദ്യം ഫിറോഷ കോട്ല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പുതിയ പേര് ഈ വാർത്ത നിങ്ങളിൽ പലരും കേട്ട് കാണും ഫിറോഷാ കോട്ല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പുതിയ പേരാണ് അരുൺ ജെയ്റ്റ്ലി ക്രിക്കറ്റ് സ്റ്റേഡിയം ഫിറോഷാ കോട്ല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പേര് അരുൺ ജെയ്റ്റ്ലി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം നിലവിൽ മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭാംഗം ആയിട്ടുള്ളത് ചോദ്യം എങ്ങനെയാണ് നിലവിൽ മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭാംഗം ആയിട്ടുള്ളത് ശരിയായ ഉത്തരം രാജസ്ഥാൻ രാജസ്ഥാൻ നിന്നുള്ള രാജ്യസഭാംഗമായിട്ടാണ് മൻമോഹൻ സിംഗ് ഇന്ന് നിലവിൽ രാജ്യസഭയിൽ ഉള്ളത് അടുത്ത ചോദ്യം ഫേസ്ബുക്ക് ആരംഭിച്ച ക്രിപ്റ്റോ കറൻസി അറിയപ്പെടുന്ന പേര് ഫേസ്ബുക്ക് ആരംഭിച്ച ക്രിപ്റ്റോ കറൻസി അറിയപ്പെടുന്ന പേര് ലിബ്ര എന്നതാണ് ഫേസ്ബുക്ക് ആരംഭിച്ച ക്രിപ്റ്റോ കറൻസി അറിയപ്പെടുന്ന പേര് ലിബ്ര എന്നതാണ് അടുത്ത ചോദ്യം കാലേശ്വരം പദ്ധതി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു കാലേശ്വരം പദ്ധതി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ശരിയായ ഉത്തരം തെലുങ്കാന തെലുങ്കാന സംസ്ഥാനത്താണ് ം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം പരിചയപ്പെടാം ലോക് സേവാഭവൻ ഏത് സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ചോദ്യം ലോക് സേവാഭവൻ ഏത് സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ശരിയായ ഉത്തരം ഒഡീഷ ഒഡീഷയുടെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ലോക് സേവാ ഭവൻ അടുത്തത് ഒരു പുസ്തകമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് പുസ്തകത്തിൻ്റെ പേര് വിവേക് ദ്വീപിനി അല്ലെങ്കിൽ വിവേക ദ്വീപിനി ആരുടെ പുസ്തകമാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയായ വെങ്കയ്യ നായിഡുവിൻ്റെ ബുക്കാണ് വിവേക ദ്വീപിനി അടുത്ത ചോദ്യം മിഷൻ റീച്ച് ഔട്ട് എന്തുമായി ബന്ധപ്പെടുന്നു വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് മിഷൻ റീച്ച് ഔട്ട് പ്രിയ ഉദ്യോഗാർത്ഥികൾ നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കുക മിഷൻ റീച്ച് ഔട്ട് നമ്മളെല്ലാവരും എല്ലാവരും കേട്ടൊരു വാർത്തയാണ് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവിയായ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ജമ്മു കാശ്മീരിൽ അവസാനിപ്പിച്ചു എന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ റീച്ച് ഔട്ട് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മിഷൻ ഇവിടെ ഒരു ജി കെ ചോദ്യം കൂടി പഠിച്ചു വയ്ക്കാം കാശ്മീരിൽ നിന്നും മാറ്റം ചെയ്ത ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക ഭരണഘടനാ പദവി എത്രാം ആർട്ടിക്കിൾ ആയിരുന്നു ഉത്തരം മുന്നൂറ്റി എഴുപത് അടുത്ത ചോദ്യം ലിസൺ ലേണിംഗ് ആൻഡ് ലീഡിങ് ബുക്കിൻ്റെ പേര് ലിസൺ ലേണിംഗ് ആൻഡ് ലീഡിങ് ആരുടെ ബുക്കാണ് ശരിയായ ഉത്തരം വെങ്കയ്യ നായിഡു വിവേക ദ്വീപിനി ലിസൺ ലേണിങ് ആൻഡ് ലീഡിങ് എന്നീ രണ്ട് ബുക്കുകളും വെങ്കയ്യ നായിഡുവിൻ്റെ ബുക്കുകളാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാരതരത്നം ലഭിച്ച വ്യക്തികൾ ആരല്ല ഇത്തരത്തിലുള്ളൊരു ചോദ്യം പി എസ് സി ചോദിച്ചു കഴിഞ്ഞിരുന്നു വളരെ ശ്രദ്ധാപൂർവം ഈ മൂന്ന് പേരുകൾ പഠിക്കണം നാലാമതൊരു പേര് കൂടി തന്നിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാരതരത്നം ലഭിക്കാത്ത വ്യക്തി ആര് എന്നാണ് പി എസ് ചോദിക്കുന്നത് ചോദ്യം വീണ്ടും ആവർത്തിക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാരതരത്നം ലഭിച്ച വ്യക്തികൾ ഒന്നാമത്തെ വ്യക്തി ഭൂപൻ ഹസാരിക ഭൂപൻ ഹസാരിക അടുത്ത പേര് നാനാജി ദേശ്മുഖ് മൂന്നാമത്തെ പേര് പ്രണബ് മുഖർജി രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാരതരത്ന ലഭിച്ച വ്യക്തികൾ ഭൂപൻ ഹസാരിക നാനാജി ദേശ്മുഖ് പ്രണബ് മുഖർജി എന്നിവരാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി സോൺ ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിൽ ആദ്യമായി സോൺ ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏത് ശരിയായ ഉത്തരം വിശാഖപട്ടണം വിശാഖപട്ടണത്താണ് ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ സ്റ്റേഷനിൽ സോൺ സംവിധാനം ആദ്യമായി വന്നത് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന അവസാനത്തെ ചോദ്യം റോഹിത്താങ് ചുരത്തിന്റെ പുതിയ പേരെന്ത് റോഹിത്താങ് ചുരത്തിന്റെ പുതിയ പേര് അടൽ ചുരം റോഗ്താങ് ചുരം അടൽ ചുരം എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ആനുകാലികവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിരവധി തവണ ആവർത്തിച്ച് കേൾക്കുന്നതിലൂടെയും നിങ്ങൾ എഴുതിയെടുത്ത ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് വായിക്കുന്നതിലൂടെയും ആനുകാലിക മേഖലയിലെ ചോദ്യങ്ങൾ ഓരോന്നായി ഓർത്തുവയ്ക്കുവാൻ കഴിയുന്നതാണ് മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം നന്ദി